ടെലഫോൺ കോളാണ് താരം സ്വർണക്കള്ളക്കടത്ത് കേസിൽ ഇന്ന് ടെലഫോൺ കോളുകളുടെ ദിവസമാണ് ശിവശങ്കറിൻ്റെ കോൾ മന്ത്രി കെ ടി ജലീലിൻ്റെ കോൾ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ അങ്ങനെ സ്വർണക്കടത്ത് കേസ് സംഭവ ബഹുലമായി മുന്നോട്ട് സഞ്ചരിക്കുകയാണ് നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് സ്വപ്നസുന്ദരമായ മോഹവലയങ്ങളിൽപ്പെട്ട് മനുഷ്യൻ വഴിയറിയാതെ സഞ്ചരിക്കുമ്പോൾ ചെന്നു പതിക്കുന്ന ചില ചതിക്കുഴികളുണ്ട് ചില അപകടങ്ങളുണ്ട് ആ ചതിക്കുഴികൾ മനുഷ്യൻ്റെ മോഹങ്ങളെയും ചിന്തകളെയും ഉണർത്തുമ്പോൾ യുക്തിയെയും തിരിച്ചറിവിനെയും വീഴ്ത്തി കളയുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങളുടെ ഫലം കൂടിയാണ് ഈ പറഞ്ഞതുപോലെ സ്വർണക്കടത്ത് കള്ളക്കടത്ത് എല്ലാവർക്കും അറിയാം മനുഷ്യനുണ്ടായ കാലം മുതലുണ്ട് അത് വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ തലത്തിലും തലത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിക്ഷേദാർഢ്യത്തോടെ അവസാനിപ്പിക്കാനാണെങ്കിൽ ഒരു മാസമേ വേണ്ടി വരൂ അതൊക്കെ ഇല്ലാതാക്കാൻ അതിൻ്റെ തായ്വേരറുക്കാൻ വളരെ വേഗത്തിൽ സാധിക്കും പക്ഷേ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ അത്തരം കള്ളക്കടത്ത് സംഘങ്ങളുടെ ചാക്രിക വലയത്തിൻ്റെ പ്രഭ അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം അതിൻ്റെ അനുരണനങ്ങൾ പല സ്ഥലത്തുകൂടിയാണ് സഞ്ചരിക്കുന്നത് അതിൽ രാഷ്ട്രീയമുണ്ട് സേവനങ്ങളുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് സേവനങ്ങളുമുണ്ട് കള്ളക്കടത്തിൻ്റെ സെഗ്മെൻറ്റിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ആരെയെങ്കിലും കൊന്നോ തിന്നോ മോഷ്ടിച്ചു വന്നിട്ട് കുറച്ച് വീട് വെച്ച് കൊടുക്കുക കുറച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ ദേവാലയങ്ങളിലെയോ ഒരു സ്വർണ്ണക്കൊടിമരം അല്ലെങ്കിൽ ഗേറ്റ് അല്ലെങ്കിൽ രണ്ട് കെട്ടിടം അല്ലെങ്കിൽ ഒരു പള്ളിക്ക് ഒരു കോടി രൂപ മതി ദിവ്യനായി അങ്ങനെ ഒരു അവസ്ഥയുണ്ട് ഈ പറഞ്ഞതുപോലെ ഇത്തരം സന്ദർഭങ്ങളിലും അവസ്ഥയിലും പലതരം ജനപ്രതിനിധികൾ ചെന്ന് പെടാറുണ്ട് ഈ ചിലരൊക്കെ സ്വന്തം മണ്ഡലത്തിൽ നൂറുകണക്കിന് വീടുകൾ കൊടുക്കുന്നു ആ കൊടുക്കുന്ന വീടുകൾക്ക് വേണ്ടി സഹായം വാങ്ങുന്നു അതൊക്കെ വാങ്ങുമ്പോൾ ഇപ്പോൾ നമ്മളെപ്പോലൊക്കെയുള്ള ചെറിയ ചെറിയ സംഘടനകൾ ആരെ കയ്യിൽ നിന്നെങ്കിലുമൊക്കെ അഞ്ഞൂറോ ആയിരമോ അല്ലെങ്കിൽ അയ്യായിരമോ പതിനായിരമോ വാങ്ങുന്നത് പോലെയല്ല ചിലർ മുന്നോട്ട് വന്ന് വലിയ സേവനങ്ങൾ ചെയ്യുന്ന ആളുകളായി പ്രത്യക്ഷപ്പെടും ആ സേവനങ്ങളുടെ ഇടയിലൂടെ കള്ളക്കടത്തും അതുപോലെയുള്ള സംഗതികളും നടന്നുകൊണ്ടേയിരിക്കും അവിടെയാണ് കാർബൺ ഡോക്ടർമാർ ജനിക്കുന്നത് പണ്ട് ആറ് വർഷം മുമ്പാണ് ഈ പറഞ്ഞതുപോലെ ഒരു ടെലിഫോൺ കോൾ ലിസ്റ്റ് കേരളത്തെ പിടിച്ചു കുലുക്കിയത് അന്നത്തെ കോൾ ലിസ്റ്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒരു തവണ വിളിച്ചു എട്ട് തവണ വിളിച്ചു അഞ്ച് തവണ വിളിച്ചവർ പതിനാല് തവണ വിളിച്ചവർ ഇരുപത്തിനാല് തവണ വിളിച്ചവർ എന്നൊക്കെ പറഞ്ഞ് ധാരാളം ലിസ്റ്റുകൾ അന്ന് പ്രവഹിച്ചു അത് പിന്നീട് കേരളം കണ്ടത് വലിയ നീണ്ടു നിൽക്കുന്ന രൂക്ഷമായ സമരങ്ങളിലേക്കാണ് സെക്രട്ടേറിയറ്റ് വളയിലേക്കാണ് അതിന് പോകുന്നവരെ ആശംസിച്ച് ആദരിച്ചു വിടുന്ന കാഴ്ചകളിലേക്കാണ് അത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ പല ഘടകങ്ങളോടൊപ്പം അതും ഭരണമാറ്റത്തിന് ഒരു പ്രധാന ഘടകമായി തീർന്നു ഇന്ന് കാലചക്രം അതിൻ്റെ അച്ചുതണ്ടിൽ ഒന്നുകൂടി കറങ്ങി വന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ കോൾ ലിസ്റ്റുകൾ വീണ്ടും പുറത്തു വരുന്നു അന്നത്തെ കോൾ ലിസ്റ്റിൽ മന്ത്രിയും അല്ലെങ്കിൽ മന്ത്രിമാരും ജനപ്രതിനിധികളുമൊക്കെ ആയിരുന്നു കൂടുതലെങ്കിൽ ഇതുവരെ അറിഞ്ഞ ലിസ്റ്റ് പ്രകാരം ഇതിൽ അവരല്ല കൂടുതൽ ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ളത് ശിവശങ്കരൻ എന്ന ഐ ഓഫീസറാണ് എങ്ങനെ സംഭവിച്ചു എങ്ങനെ തോന്നി അയാൾക്ക് ഇതുപോലെയുള്ള ഒരു സംഘത്തോടൊപ്പം ഒരു ദുരൂഹമായ സംഘത്തോടൊപ്പം കൂടാനെന്ന് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിച്ചത് വെള്ളമാണോ പെണ്ണാണോ കാശാണോ എന്താണ് വീഴ്ത്തിക്കളഞ്ഞത് ഇതുപോലെ ഒരു പദവിയിലിരുന്നു കൊണ്ട് ഒരൊറ്റയാൾ പദവി ഒറ്റയാൾ പദവി ചീഫ് സെക്രട്ടറിക്ക് പോലും ഒരു പക്ഷേ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സ്ഥാനം ഭരണനിർവഹണത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതുപോലെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഒരു ഭരണനിർവഹണ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അച്ചുതണ്ടായിരുന്നു അദ്ദേഹമാണ് എട്ടും ഒമ്പതും പത്തും തവണ മണിക്കൂറുകളോളം നീളുന്ന ഫോൺ കോളുകൾ ഇതൊക്കെ കേവലമായ സ്നേഹ സൗഹൃദ സംഭാഷണങ്ങളായിരുന്നു അതല്ല ഇതിലൊക്കെ കള്ളക്കടത്തിൻ്റെ മറ്റെന്തെങ്കിലും സാന്നിധ്യമുണ്ടോ കെ ടി ജലീലിനെക്കുറിച്ചും അത്തരമൊരു കോൾ ലിസ്റ്റ് പുറത്തു വന്നു അത് എട്ട് തവണയോ അഞ്ച് തവണയോ ഞാൻ എണ്ണം ഓർക്കുന്നില്ല പക്ഷേ വളരെ കുറഞ്ഞ സമയങ്ങളാണ് ഇപ്പോൾ മാത്രം മൂന്ന് മിനിറ്റോളമുണ്ട് അദ്ദേഹം അതിന് വിശദീകരണം നൽകിയത് ഭക്ഷണ കിറ്റുമായി ബന്ധപ്പെട്ടും കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടുമുള്ള ചില കാര്യങ്ങൾ കാണുന്നതാണ് പ്രൈസ് വാട്ടർ കുപ്പേഴ്സിനെ അതിൻ്റെ സേവനം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ വരുന്നു പലപ്പോഴും ഇത്തരം തേർഡ് പാർട്ടി ഏജൻസികൾ രംഗത്തേക്ക് വരുന്നതോടുകൂടി കുറച്ചുകൂടി ഒരു പ്രവർത്തന സ്വാതന്ത്ര്യമാണ് പലതിനും ലഭിക്കുന്നത് അവിടെയാണ് ശിവശങ്കരനെ പോലുള്ളവർ പൂന്തു വിളയാടുന്നത് അത്തരം സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഏതായാലും ടെലിഫോൺ കോളുകളുടെ ഒരു പുതിയ കാലം വരുമ്പോൾ അന്നത്തെ കോളുകളിൽ ഈ പറഞ്ഞതുപോലെ മാംസളമായ സുഖസമൃദ്ധമായ എന്താ പറയുന്നത് കളകള പുളകളാഞ്ചിതത്തിൻ്റെ വികാരമാണ് മലയാളി ആസ്വദിച്ചിരുന്നതെങ്കിൽ ഈ പറയുന്ന ശിവശങ്കരൻ ഐ എ എസ് എന്നൊക്കെ പറയുന്ന പ്രൈവറ്റ് സെക്രട്ടറിയുടെ കോളുകളിൽ ഈ പറഞ്ഞ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ അത് ഗൗരവമായൊരു ദിശയിലേക്ക് മാറും അത് അദ്ദേഹത്തിൻ്റെ അറസ്റ്റിലേക്ക് വഴിതെളിക്കും ആ അറസ്റ്റ് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇങ്ങനെ ടെലഫോൺ കേന്ദ്രീകൃത കോൾ ലിസ്റ്റുമായിട്ടുള്ള ഒരു ദിവസത്തിലേക്കാണ് ഇന്ന് കേരളം മുന്നോട്ട് സഞ്ചരിച്ചത് ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നാളെ നമുക്ക് കാണാം ഇനി പുതിയൊരു കോൾ ലിസ്റ്റും ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കാം